Hello students welcome back to my channel ncrt malayalam today we will be discussing on the chapter one the indian constitution class 8 ncrt civics okay so moving on to the chapter in the introduction in this chapter we are going to begin with a football a game many of you are probably heard of or even played among the names suggest this is a game that involves the player's feet okay in this chapter we main. going to ഈ ഒരു ഇൻട്രഡക്ഷനിൽ പറയുന്നത് ഫുട്ബോളിനെ പറ്റിയാണ് ഫുട്ബോളിൽ എന്നാൽ നിങ്ങൾ കുറേ ആൾക്കാർ കളിച്ചിട്ടുണ്ടാവും അല്ലേ കളിക്കാത്തവരൊക്കെ ആയിട്ട് കുറവായിരിക്കും പിന്നെ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ പ്ലെയറിൻ്റെ ഫീറ്റ് വെച്ചിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത് അല്ലേ സോ അക്കോർഡിങ് ടു ദ റൂൾസ് ഓഫ് ഫുട്ബോൾ ഇഫ് ദ ബോൾ ടച്ചസ് ദ ആം ഓഫ് എനി പ്ലെയർ ദെൻ ഇറ്റ് ഈസ് കൺസിഡേഡ് ആസ് എ ഫൗളർ ഓക്കെ അപ്പം ഫുട്ബോള് ഫീറ്റുമായി ബന്ധപ്പെട്ടതായത് ആരുടെങ്കിലും ആർംസിലെ കയ്യിലെങ്ങാൻ തട്ടിയാണെങ്കിൽ ഇത് എന്താകും ഈ ഒരു ഗെയിം ഫോളോ ആവും സോ ഇഫ് പ്ലേയേഴ്സ് സ്റ്റാർട്ട് ഹോൾഡിംഗ് ദ ഫുട്ബോൾ ഇൻ ദർ ഹാൻഡ്സ് ആൻഡ് പാസിങ് ഇറ്റ് അറൗണ്ട് ദെൻ ദേ ആർ നോട്ട് പ്ലേയിങ് ഫുട്ബോൾ എനിമോർ സോ പ്ലെയേഴ്സ് ഇപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ ഇതൊരു ഫുട്ബോൾ ആയിട്ട് കണക്കാക്കില്ല

അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂൾസ് എന്ന് പറയുന്നത് അതിൻ്റെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൂൾസ് എന്ന് പറയും കോൺസ്റ്റിറ്റ്യൂട്ടീവ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അടിസ്ഥാനപരമായിട്ടുള്ള റൂൾസ് അപ്പോൾ അതൊക്കെയാണ് ഒരു ഗെയിമിനെ മറ്റൊരു ഗെയിമിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഓക്കെ Like these games, a society also have a constitutive rules that make it what it is and differentiate it from other kinds of uh, societies. In large societies in which different communities of people live together, these rules are formulated through consensus and in modern countries this consensus is usually available in written form okay So different games? വ്യത്യസ്തമാക്കാനാണ് അതിൻ്റെ ഓരോ ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽ റൂൾസ് ഇതുപോലെ തന്നെയാണ് ഓരോ സൊസൈറ്റീസിനും ഓരോ സൊസൈറ്റിക്കും മറ്റൊരു സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആ ഒരു സൊസൈറ്റീൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്തത് ഓരോ കോൺസെൻസിന രൂപത്തിലല്ലെങ്കിൽ ഓരോ ഓരോ ചർച്ച ചെയ്യപ്പെട്ട ഓരോ രേഖകളുടെ രൂപത്തിലാണ് ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് റിട്ടേൺ ഫോമിലായിരിക്കും അങ്ങനത്തെ എ റിട്ടേൺ ഡോക്യുമെൻ്റ് എൻ വിച്ച് വി ഫൈൻ സച്ച് റൂൾസ് ഇസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യൂമെൻ്റ് അതിനകത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭരണഘടന എന്ന് പറയും ഓക്കെ വി ഹാവ് ലുക്ക്ഡറ്റ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ക്ലാസ് സിക്സ് ആൻഡ് സെവൻ ഇൻ ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ടെക്സ്റ്റ് ബുക്ക് ഹവ് യു എവർ വോണ്ടഡ് വൈ വി ലീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഹാവ് ബീൻ ക്യൂരിയസ് അബൌട്ട് ഹൗ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോട്ട് റിട്ടേൺ ഓർ ഹു റോട്ട് ഇറ്റ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ആരാ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ളതും ആരാ ഇതൊക്കെ ഇത്രത്തോളം ഈ ലോസ് ഒക്കെ എഴുതി വെച്ചതെന്നും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ യു മൈറ്റ് ഹാവ് സ്റ്റഡിഡ് ഇൻ ക്ലാസ് സിക്സ് ആൻഡ് സെവൻ ഇൻ ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ടെക്സ്റ്റ് ബുക്ക് റൈറ്റ് ഓക്കെ

ഇലക്ട് ചെയ്യുന്ന ആരാണ് അതായത് പീപ്പിൾ തന്നെയാണ് അവിടുത്തെ റൂളേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ നിയമപാലകരെ ഇലക്റ്റ് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് കോൾഡ് ഡെമോക്രസി ഡെമോക്രസിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ജനാധിപത്യം എന്ന് പറയും സോ ഈ ഒരു ബുക്കിൽ നമ്മൾ വേറെ വേറെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ മെയിൻ പോർഷനിൽ വൈ ഡ എ കൺട്രി ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് ഒരു കൺട്രിക്ക് അതായത് ഒരു രാജ്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറയുന്നത് ടുഡേ മോസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വൈൽ ഓൾ ഡെമോക്രാറ്റിക് കൺട്രീസ് ആർ ലൈക്ലി ടു ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൾ കൺട്രീസ് ദാറ്റ് ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഡെമോക്രാറ്റിക് ഓക്കെ സോ എല്ലാ വേൾഡിലുള്ള മിക്ക കൺട്രീസിലും എന്തുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഭരണഘടനയുണ്ട് പക്ഷേ അതെന്നറിയുമ്പോൾ മിക്കവാറും എല്ലാ ഡെമോക്രാറ്റിക് കൺട്രീസിനും ഉണ്ടാകും ഒരു ഭരണഘടന പക്ഷേ എല്ലാ കൺട്രീസിനും ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ അത് ഡെമോക്രാറ്റിക് ആവണമെന്നില്ല നമുക്കറിയാം രണ്ട് ടൈപ്സ് ഓഫ് റൂൾ ഉണ്ട് ഡെമോക്രാറ്റിക് ഉണ്ട് അതുപോലെ തന്നെ മൊണാർക്കി ഉണ്ട് ഡെമോക്രാറ്റിക് നമ്മൾ പറഞ്ഞ പോലെ അതായത് ആളുകൾ ജനങ്ങൾ തന്നെ അവരുടെ നേതാവിനെ ഇലക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻ്റ് ആണ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഗവേണിംഗ് ആണ് ഡെമോക്രസി എന്ന് പറയുന്നത് പക്ഷേ മൊണാർക്കി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രാജാവോ അല്ലെങ്കിൽ രാജ്ഞിയോ ആയിരിക്കും ആ ഒരു സ്ഥലം പ്രത്യേകമായിട്ട് ഭരിക്കുന്നത് അതിനെ എന്ന് പറയും പക്ഷേ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാ കൺട്രീസിനും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അത് ഡെമോക്രാറ്റിക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെർവ്സ് സെവറൽ പർപ്പസസ് ഫസ്റ്റ് ഇറ്റ് ലേയ്സ് ഔട്ട്

ഒന്ന് നേച്ചറൊക്കെ കൺ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പറയുന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എ കൺട്രി ഈസ് യൂഷ്വലി അപ്പ് ഓഫ് ഡിഫറെൻ്റ് കമ്മ്യൂണിറ്റീസ് ഓഫ് പീപ്പിൾ ഹു ഷെയർ സെർട്ടൈൻ ബിലീവ്സ് ബട്ട് നോട്ട് നെസസർലി എഗ്രി ഓൺ ഓൾ ഇഷ്യൂസ് ഓക്കെ ഒരു കൺട്രീൻ്റെ എന്താ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് നമുക്കറിയാം ഒരാളുടെ ചിന്താഗതി അല്ലെങ്കിൽ ഒരാളുടെ ഒരു അഭിപ്രായമായിരിക്കില്ല വേറെ ഒരാളുടെ ഉണ്ടാവുക അപ്പോൾ എന്താ ഓരോ കമ്മ്യൂണിറ്റീസിലെ ആൾക്കാർ കുറെ ആൾക്കാരുണ്ടാവും ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ആണ് ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളും ഓരോരുത്തർക്ക് ഓരോ എഗ്രിമെൻസും ആണ് എല്ലാവരും ഇപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യം എഗ്രി ചെയ്തോളണം എന്നില്ല ഓക്കെ അപ്പോൾ ഒരു എല്ലാം ഡിഫറെൻ്റ് ആണ് സോ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെൽപ് സെർവ് ആസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഓൾ പേഴ്സൺസ് ഇൻ എ കൺട്രി ക്യാൻ എഗ്രി അപ്പോൺ ആസ് ദ ബേസിസ് ഓഫ് ദ വേ ഇൻ വിച്ച് ദേ വോണ്ട് ദ കൺട്രി ടു ബി ഗവേൾഡ് ഓക്കെ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റിയ ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവരാൻ കോൺസ്റ്റിറ്റ്യൂഷന് കഴിയും അങ്ങനെ തന്നെ എന്ത് ചെയ്യുക ആ ഒരു കൺട്രീനെ നല്ല രീതിയിൽ ഗവൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കും അല്ലെങ്കിൽ ഹെൽപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും ദിസ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ബട്ട് ഓൾസോ ദ എഗ്രിമെൻറ്റ് ഓൺ സർട്ടൻ ഐഡിയൽസ് ദറ്റ് ദേ ഓൾ ബിലീവ് ദ കൺട്രി ഷുഡ് അപ് ഹോൾഡ് അപ്പോൾ ഇതിൽ മാത്രമല്ല ഒരു എഗ്രിമെൻറ്റ് മാത്രമല്ല കുറച്ച് ഒരുപാട് ഐഡിയൽസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പോളിസീസ് ഉണ്ട് അതെങ്ങനെയാ െങ്കിൽ ആ ഒരു കൺട്രി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രേഖകളിൽ ഉണ്ടാകും ഓക്കെ ഇതൊക്കെയാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത് പിന്നെ നിങ്ങൾ കണ്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിൽ പറയുന്നത് നയൻറ്റീൻ തേർട്ടി ഫോറില് നമ്മുടെ ഐ എൻ സിയില്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു ഒരു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഡിമാൻഡ് ചെയ്തു അപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി എന്തിനാന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടുള്ള അസംബ്ലി വേണം സോ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ ഇങ്ങനത്തെ ഒരു നയം അതായത് അസോഷ്യേഷൻ ഫോർ ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഫോംഡ് ഓൺലി ഓഫ് ഇന്ത്യൻ ഗെയിൻഡ് മൊമെൻറ്റം ആൻഡ് ദിസ് വാസ് കൺവെൻഡ് ഇൻ ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സിക്സ് സോ ഇങ്ങനൊരു ചർച്ചയുണ്ടായി നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ ഒരു കോൺസ്റ്റിറ്റ്യുൻറ്റ് അസംബ്ലി വേണമെന്ന് ഐ എൻ സിയുടെ ഒരു മീറ്റിങ്ങിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് സംഭവിച്ചെവിടെയെന്ന് വെച്ചാൽ ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സിക്സിലായിരുന്നു

അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നുണ്ട് അവിടെ സ്പീച്ച് പറയുന്നുണ്ട് ബിറ്റ്വീൻ ദ ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആൻഡ് നവംബർ നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ദ ഗവണ്മെന്റ് അസംബ്ലി ഡ്രാഫ്റ്റഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സിക്സിൻ്റെ നയൻറ്റീൻ ഫോർട്ടി നയൻ്റെ ഇടക്ക് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു ഈ എന്ത് ചെയ്തു ഈ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഫോർമുലേറ്റ് ചെയ്തു അങ്ങനെയാണല്ലോ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് ഓക്കെ സോ ഫ്രീ ടു ഷെയ്പ്പ് ദിയർ ഡെസ്റ്റിനി അറ്റ് ലാസ്റ്റ് ആഫ്റ്റർ വൺ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അപ്രോച്ച് ടു ദിസ് ടാസ്ക് വിത്ത് ദ ഗ്രേറ്റ് ഐഡിയലിസം ആൻഡ് ദി ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ഹെൽപ് ടു പ്രൊഡ്യൂസ് ഡി ഹെൽപ് ടു പ്രൊഡ്യൂസ് ഓക്കെ സോ അവസാന വൺ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് സ്ട്രഗിളിന് ശേഷം നമുക്ക് എന്തായി ഫ്രീഡം കിട്ടി നമുക്കൊരു സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടു ഓക്കെ യു വിൽ റീഡ്

സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സെൻ ഈ ഒരു പാരാഗ്രാഫും കൂടെ വായിക്കാം അപ്പം നേപ്പാളിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഈ പേജ് നമ്പർ പേജ് നമ്പർ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു പേജിൽ പറയുന്നത് ലെറ്റ് എസ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി മീൻ ബൈ ദിസ് ടു കോൺട്രാസ്റ്റിംഗ് സിറ്റുവേഷൻ ഇൻ റീസൻറ്റ് ഹിസ്റ്ററി ഓഫ് നേപ്പാൾ സോ യു ക്യാൻ സീ ടു ഫോട്ടോഗ്രാഫ്സ് ഹിയർ ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഐ കൺട്രി ദാറ്റ് ബോർഡേഴ്സ് ഇന്ത്യ ഓൺ ദ നോർത്ത് അപ്പോൾ നോർത്ത് സൈഡിൽ നമ്മൾ പോർട്ടർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഈ നേപ്പാളെന്ന് പറയുന്നത് നമുക്ക് നേപ്പാളെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നുണ്ടാവുക നേപ്പാളിലെ പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റിനെ പറ്റി അതുപോലെ തന്നെ ആ നെൽസൺ മണ്ടേയില നെൽസൺ മണ്ടേയിലേനെ കുറിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ഒരു ഓർമ്മ വരുന്നുണ്ടാവുക അൻ ടിൽ ക്വൈറ്റ് റീസെൻ്റ്ലി നേപ്പാൾ വാസ് എ മൊണാർക്കി ഓക്കെ ഈ അടുത്തുവരെ നേപ്പാൾ എന്തായിരുന്നു മൊണാർക്കി റൂൾ ആയിരുന്നു രാജഭരണമായിരുന്നു ദ പ്രീവിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നേപ്പാൾ വിച്ച് ഹാഡ് ബീൻ അഡോപ്റ്റഡ് ഇൻ നൈൻറ്റീൻ നയൻറ്റി റിഫ്ലക്റ്റഡ് ദ ഫാക്ട് ഫൈനൽ അതോറിറ്റി റെസ്റ്റഡ് വിത്ത് ദ കിങ് ഓക്കെ ഈ നയൻറ്റീൻ നയൻറ്റീല് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു പക്ഷേ എന്തായിരുന്നു ഫൈനൽ അതോറിറ്റി ആർക്കു തന്നെയായിരുന്നു കിങ്ങിനെയായിരുന്നു ഓക്കെ നയൻറ്റീൻ നയൻറ്റീല് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടും കാര്യം ഉണ്ടായില്ല ഡെമോക്രാറ്റിക് ആയിരുന്നില്ല അത് മൊണാർക്കി ആയിരുന്നു

കണ്ടിന്യൂ വിത്ത് ദ പ്രീവിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ ഐഡിയാസ് ഓഫ് ദ കൺട്രി ദാറ്റ് യു വോണ്ടഡ് ദ നേപ്പാൾ ടു ബി ആൻഡ് വാട്ട് ദി ഹാവ് ഫോട്ട് ഫോർ ഓക്കെ അപ്പോൾ അവർ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഫോട്ടോ ചെയ്തത് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത് അവരിപ്പോൾ ഈ കിങ് ഉണ്ടാക്കിയ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ഐഡിയാസിനൊന്നും താരതമ്യം അല്ലെങ്കിൽ ഒത്തുചേരുന്നവയല്ലായിരുന്നു അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് ഇതിനെതിരെ പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു ഫോട്ടൊക്കെ നടത്തിയത് പിന്നെ ഈ ഒരു ഫിഗറിൻ്റെ അടിയിൽ കുറച്ച് പറയുന്നുണ്ട് ഓ സോ ദിസ് ഇസ് നമ്മളിതാണ് വായിക്കാൻ പോകുന്നത് ഓക്കെ ദ കൺട്രി ഓഫ് നേപ്പാൾ ഹാസ് വിറ്റ് സെവറൽ പീപ്പിൾ സ്ട്രഗിൾസ് ഫോർ ഡെമോക്രസി അപ്പോൾ ഒരു നേപ്പാൾ എന്നൊരു രാജ്യത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു വാസ് എ പീപ്പിൾ സ്ട്രഗിൾ ഇൻ നയൻറ്റി ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഡെമോക്രസി ദാറ്റ് ലാസ്റ്റഡ് ഫോർ ട്വൽവ് ഇയേഴ്സ് അൻ ടിൽ ടു തൗസൻഡ് ടു ടു തൗസൻഡ് ടു വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊട്ടസ്റ്റായിരുന്നു അവർ നടത്തിയിരുന്നത് ഇൻ ഒക്ടോബർ ടു തൗസൻഡ് ടു കിങ് ധ്യാനേന്ദ്ര സൈറ്റിങ് ദി മാവോയിസ്റ്റ് അപ്രൈസിൻ ദ കൺട്രീ സൈഡ് ആസ് എസ് റീസൺ ബിഗാൻ ടേക്കിംഗ് ഓവർ ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് ദി ഗവൺമെൻറ് വിത്ത് ആർമീസ് അസിസ്റ്റൻസ് ഓക്കെ അപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ടൂവിലായപ്പോൾ അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ കിങ് ആയിട്ടുള്ള ധ്യാനേന്ദ്ര എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു മാവോയിസ്റ്റുകൾ ഇങ്ങനെ ആക്രമണവും സംഭവങ്ങളൊക്കെ മാവോയിസ്റ്റുകാരുടെ ആക്രമണവും സംഭവങ്ങളും ഒക്കെ കൂടിക്കൂടി വരികയാണ് അങ്ങനെ എന്ത് ചെയ്തു ഒരുപാട് ഗവണ്മെന്റിന്റെ ഓരോ ആസ്പെക്ടുകളൊക്കെ എന്ത് ചെയ്തു ഇയാളിങ്ങനെ ചോർത്തിയെടുക്കാൻ നോക്കി അല്ലെങ്കിൽ ഇയാൾ എടുക്കാൻ കൺട്രോൾ എടുക്കാൻ നോക്കി പഴയ പോലെ തന്നെ കൺട്രോൾ എടുക്കാൻ നോക്കി ഓക്കെ ദ കിങ് ദെൻ ഫൈനലി എങ്ങനത്തെ അസിസ്റ്റന്റ് ആർമിയുടെ അസിസ്റ്റൻ്റ് അതായത് ആർമിയുടെ സഹായത്തോട് കൂടിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ദ കിങ് ദെൻ ഫൈനലി ടുക്ക് ഓവർ ആസ് എ ഹെഡ് ഓഫ് ഗവൺമെന്റ് ഇൻ ഫെബ്രുവരി ടൂ തൗസൻഡ് ഫൈവ് ഫെബ്രുവരി ടൂ തൗസൻഡ് ഫൈവ് ഒക്കെ ആയപ്പോ തന്നെ കിങ് എൻ്റെ ചെയ്തു ഒരു പഴയ പോലെ തന്നെ ഒരു ഹെഡായിട്ട് ഇനാക്ട് ചെയ്യാൻ തുടങ്ങി ഇൻ നവംബർ ടു തൗസൻഡ് ഫൈവ് ദ മാവോയിസ്റ്റ് ജോയിൻ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു സൈൻ എ ട്വൽവ് പോയിൻറ്റ് എഗ്രിമെൻറ്റ് അപ്പോൾ നവംബർ ടു തൗസൻഡ് ഫൈവ് ഒക്കെ ആയപ്പോൾ എന്തായത് മാവോയിസ്റ്റുകളെ ഇങ്ങനെ ഓരോന്നൊക്കെ ഫോം ചെയ്തിട്ട് ഒരു ട്വൽവ് എഗ്ര പോയിൻറ്റ് എഗ്രിമെൻറ്റ് ഫോം ചെയ്തു പക്ഷെ എന്തായിരുന്നു എഗ്രിമെൻ്റ് എന്ന് നോക്കാം സോ ദിസ് എഗ്രിമെൻറ്റ് സിഗ്നൽഡ് ടു ദ ലാർജർ പബ്ലിക് ഇൻ ഇൻ ഇമ്മിനെൻറ്റ് റിട്ടേൺ ടു ദ ഡെമോക്രസി ആൻഡ് പീസ് ആ ഈ ഒരു അഗ്രിമെൻ്റിൽ വെച്ചാൽ അവർക്ക് ഡെമോക്രസിയും വേണം സമാധാനവും വേണം ഓക്കെ അതൊക്കെയായിരുന്നു മെയിൻ ഡിമാൻഡ് ഇൻ ടു തൗസൻഡ് സിക്സ് ദിസ് പീപ്പിൾസ് മൂവ്മെൻറ്റ് ഫോർ ഡെമോക്രസി ബിഗാൻ പെയിനിങ് ഗെയിനിങ് ഇമ്മെൻസ് ഫോഴ്സ് അപ്പോൾ ടു തൗസൻഡ് സിക്സ് ഒക്കെ ആയപ്പോൾ ഇവരുടെ ഈ ഒരു ഫോട്ടോ ഒക്കെ നല്ല രീതിയിൽ അല്ല പോസിറ്റീവായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി അത് നല്ല രീതിയിലൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ദെൻ it repeatedly refused the small concessions that the king made and finally in 2006 April the king restored the third parliament and asked the political parties to form a government. എ ഗവൺമെൻറ് അവസാനം കിങ്ങിനെ തന്നെ മനസ്സിലായി ഇത് കുറച്ചൊരു ആപത്താണ് അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ആപത്തായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ടു തൗസൻഡ് സിക്സിൽ എന്ത് ചെയ്തു ഒഴിഞ്ഞു കൊടുത്തു പാർലമെന്റിനോട് ഗവൺമെൻറ്റിനോട് പറഞ്ഞു പാർലമെൻ്റ് ഒക്കെ ഫോം ചെയ്ത് നിങ്ങളൊരു ഒരു കൺട്രീനെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടു തൗസൻഡ് സെവനിലെ നേപ്പാൾ അഡോപ്റ്റഡ് ആൻഡ് ഇന്റർം കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നേപ്പാൾ എന്ത് ചെയ്തു ടൂ തൗസൻഡ് സെവനിലായപ്പോൾ ഒരു ഇന്റർ ഇന്റീംന്ന് താൽക്കാലിക ഇന്റർമ താൽക്കാലികമായിട്ടുള്ള ഫോർ ഡെമോക്രസിൻ സിക്സ് ടൂ തൗസൻഡ് സിക്സിലുള്ള പീപ്പിളിന്റെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടുള്ള ഫൈറ്റിനെ കുറിച്ചൊക്കെയാണ് ഈ ഈ രണ്ട് ഈ ഫോട്ടോസിനൊക്കെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ സോ ചിൽഡ്രൻ ദൾ അബൗട്ട് ടുഡേ അപ്പൊ നെക്സ്റ്റ് പാർട്ടൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന വേഗിക്കും താങ്ക് യു എവറി വൺ ബൈ